ഞാൻ സുരേഷിലേക്ക് പോകുന്നു. സുരേഷ്, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് കയർത്തതും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് പോരാതെ പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു കള്ളപ്പരാതി മാധ്യമപ്രവർത്തകർക്കെതിരെ കൊടുത്തതും? എസ് സുരേഷ്, ബി ജെ പിയുടെ പിന്തുണ എസ് ഇ സുരേഷ് ഗോപിയുടെ ഈ പരാതിക്കുണ്ടോ? ശ്രീ അരുൺകുമാർ, ഈ വിഷയത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഈ വിഷയത്തിൽ, മുകേഷിൻ്റെ വിഷയത്തിൽ പാർട്ടിക്ക് സുവ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് മുകേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കണം, മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ്. ഇന്നിവിടെ പലരും പറയുന്നത് എന്താ, ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെയാണ്. അതിനൊന്നും ഒരു പ്രസക്തിയില്ല. മുകേഷ് രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനമാണ്. ഒരു എം എൽ എ എന്ന നിലയിൽ നിരന്തരം ലൈംഗിക പീഡന കേസുകളിലും അതോടൊപ്പം തന്നെ ഗാർഹിക പീഡന കേസ്, തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്കുള്ള ചൂഷണം ചെയ്യൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് വിധേയനായി അതിനെതിരെ FIR ഇട്ട് കോടതിയുടെ 5 ദിവസത്തെ ദയാദാക്ഷിണ്യത്തിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയാണ് മുകേഷ്. ഈ ഇദ്ദേഹം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കാൻ, എം എൽ എ ആയിട്ട് നിൽക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തി, എന്താ, പുരുഷ സമൂഹത്തിന് മുഴുവൻ അപമാനമായ, കേരളത്തിന് മുഴുവൻ അപമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുകേഷ്. അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കുന്നതിന് പകരം ആ മുകേഷിനെ, എന്താ, ഉയർത്തിപ്പിടിക്കാനും മുകേഷിനെ സംരക്ഷിക്കാനുമാണ് CPM ശ്രമിക്കുന്നത്. ഇന്ന് വേട്ടക്കാരൻ്റെ പാർട്ടിയായിട്ട് CPM മാർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തെ ഒപ്പമുള്ള സഹയാത്രികനായി നിങ്ങളുടെ കേന്ദ്രമന്ത്രി മാറിയോ, നിങ്ങളുടെ MP മാറിയോ സുരേഷ്? അല്ല, ഈ വിഷയത്തെ, മുകേഷിനെതിരായിട്ടുള്ള വിഷയത്തെ ലഘൂകരിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ചില ഗൂഢാലോചനകളും അതോടൊപ്പം തന്നെ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിയെ ഇതിലേക്ക് എങ്ങനെ വലിച്ചിടാമെന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എളുഭ്യരായതൊക്കെ ശ്രീ അരുൺകുമാറെ നമുക്കെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ശ്രീ സുരേഷ് ഗോപിയോട് വളരെ ചോദിച്ചത് ഞാൻ തങ്ങളെ കേൾപ്പിക്കാം. നമ്മുടെ PCR ഉണ്ടെങ്കിൽ എന്താണ് സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത് എന്ന് കൂടി നമുക്കൊന്ന് കാണിക്കാം. രാമനിലയത്തിൽ ഈ ആക്ഷൻ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് ചോദ്യം ഇതാണ്: ആരാണ് സുരേഷ് ഗോപി ഇതിലേക്ക് പിടിച്ചു വലിച്ചത്? സ്വാഭാവികമായി AMMA അംഗമായ, സംസ്ഥാനത്തെ BJP മുഖമായ, BJP ഏക MP സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഈ AMMA വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ ഉത്തരവാദിത്വത്തോടു കൂടി പ്രതികരിക്കേണ്ട ഒരു കേന്ദ്രമന്ത്രി താൻ വന്നിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ചോദിക്കണം എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞാൽ അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. അതിനകത്ത് എവിടെയാണ് തെറ്റത്, അങ്ങൊന്ന് പറയൂ. സുരേഷ്, ഞാൻ വരാം, അങ്ങ് ആ പ്രതികരണം ഒന്ന് കേൾക്കൂ. മുകേഷ് എം എൽ എക്കെതിരെ ഒരു ആരോപണം വന്നിരുന്നു. കോടതി പറയും ഈ ആരോപണം അപ്പം നിങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു വിശുദ്ധ, നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ലേ? ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ്. ഇല്ലല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കുന്നു. സർക്കാർ അത് കോടതിയിൽ കൊണ്ടുചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. ആര് പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്? നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്?
നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ, കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്, കോടതി പറയും. എന്താ പറഞ്ഞ നിങ്ങളുടെ എം പിയും കേന്ദ്രമന്ത്രിയും പറഞ്ഞത് കേട്ടാൽ പോരെ, പിന്നെ എന്തിനാണ് ഈ പ്രകടനം? ശ്രീ അരുൺകുമാർ, ഇവിടെ താങ്കൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എങ്ങനെയാണ് കൃത്രിമമായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കുക, അത് അദ്ദേഹത്തിനെതിരെ എങ്ങനെ അദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള നിരവധി മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കാൻ പോലും ഏതൊരു മടിയുമില്ലാത്ത മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട് എന്നുള്ളത് ഈ കേരളം ഒരു ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കുത്തി, അദ്ദേഹം ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണിച്ചു ഇതിൻ്റെ ആരംഭത്തിൽ. ആ വീഡിയോ എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് അത് താങ്കൾക്കും എനിക്കും സാമാന്യ നിലയിൽ കാണുന്നവർക്കും മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ വഴി മുടക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറാനുള്ള അദ്ദേഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്നില്ല എന്ന് നിങ്ങൾ തെളിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ വീഡിയോ കാണിച്ചത്. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം ഒന്ന് മറച്ചു വെച്ചു. അവർ ഈ പത്രക്കാർ നിന്നത് ആ കാറിൻ്റെ പുറംവാതിലിൻ്റെ ഭാഗത്താണ്, അദ്ദേഹം കയറിയത് പുറം വാതിലിലാണ്. അദ്ദേഹത്തിന് ആ കാറിന്റെ ഡോറ് തുറക്കണമെങ്കിൽ പത്രക്കാർ അവിടെ നിന്ന് മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യം താങ്കൾ മറച്ചു വെച്ചു. നമ്പർ വൺ. രണ്ടാമത്തെ പോയിന്റ് സുരക്ഷ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ശ്രീ അരുൺ, കള്ളം പറയില്ലല്ലോ, ആ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടോളൂ. പതിനഞ്ച് പ്രാവശ്യം കാണിച്ചല്ലോ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. അല്ലല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയ ശേഷം. അല്ലല്ല, താങ്കൾ പറയുന്നതിനോടൊപ്പം തന്നെ കാണിക്കും. അത് താങ്കൾ പറഞ്ഞോളൂ, താങ്കളെ തടസ്സപ്പെടുത്തില്ല. കാണിക്കൂ, കാണിക്കൂ, താങ്കൾ പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം കയറിയത് ആ കാറിന്റെ പുറകിലത്തെ സീറ്റിലാണ്. ആ പുറകിലത്തെ സീറ്റിലെ ഡോറ് തുറക്കണമെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ വെയിറ്റ് ചെയ്യൂ, അങ്ങിപ്പോ വിഷ്വൽ കാണിക്കല്ലേ. അപ്പോ രണ്ടാമത്തെ പോയിന്റ് എന്താ, അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ആ കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കേണ്ടത്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പത്രക്കാരുടെ പുറകിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഇദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കാനായിട്ട് മുന്നോട്ട് കടത്തി വിട്ടിട്ടില്ല. പത്രക്കാർ വളഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥനെ പുറകിൽ മാറ്റി അപ്പുറത്തേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ സുരക്ഷ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ. സുരേഷ് ഗോപി ഇറങ്ങി വരുന്നു. സുരേഷ് ഗോപിയുടെ അംഗരക്ഷകൻ നിൽക്കുന്നത് എവിടെയാണെന്ന് കാണാമോ? ആദ്യ ഭാഗത്ത് കാണാം. സുരേഷ് ഗോപി മുൻഭാഗത്ത് ഡോറിന്റെ സൈഡിൽ